സ്ലാ വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തോ പ്രിയമുള്ളവരെ ഈ അടുത്ത് ഫിദ ഫിദാ മോള് നിഖിൻ്റെ കൂടെ ഓടിപ്പോയ ഫിദാ മോള് എല്ലാവരും വാർത്തയിലൊക്കെ വന്നതാണ് നിഗിർ വന്നിട്ട് ഒരുപാട് പറഞ്ഞതെല്ലാം നാം കേട്ടവരാണ് ഫിദയും വീഡിയോയിലൊക്കെ ഒരുപാട് പറയുന്നത് കേട്ട് അവരുടെ വാക്കുകളൊക്കെ കേട്ട് ഇപ്പോഴും ആർക്കും മറന്നിട്ടുണ്ടാവില്ല ആ ഫിദയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കണം ഫിത വലിയ രാജകീയ കുടുംബത്തിൽ ജീവിച്ച നല്ലൊരു മോള് സാമ്പത്തികമൊക്കെ സുചുറിൻ്റെ കൂടെ വളരെ സൗകര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി കഴിയേണ്ട നല്ല ഹലാലായ നിക്കാഹിലൂടെ എല്ലാവരുടെ ആശ്വാദയോടുകൂടി നല്ലൊരു കുടുംബ ജീവിതം നയിച്ച് നല്ല കൂടി ജീവിക്കേണ്ട ഫിത ഫിത ഇപ്പോൾ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് എനിക്ക് സുചുർ തന്നെ ആവട്ടെ സുചുറിൻ്റെ കൂടെ എൻ്റെ ജീവിതം നല്ല സുഖകരമാകട്ടെ എന്ന് ഇപ്പോൾ ഫിദ തന്നെ പറയുന്നുണ്ട് ഫിതയുടെ ഇപ്പോഴത്തെ അവസ്ഥ അനകിൻ്റെ കൂടെ പോയി പോയതേതായാലും ദീനി അവിടെ നഷ്ടപ്പെട്ടു പരലോകമേതായാലും നഷ്ടപ്പെട്ട തന്നെയാണ് തോബയിലല്ലാതെ അടങ്ങാൻ ആ തോപ അത് നഷ്ടപ്പെട്ടു ഇനി ദിനിയാവും നരകീയമായി എന്ന് പറയുമ്പോഴേക്കാണ് വലിയ കഷ്ടം ഏതായാലും പരലോകം പോയി ആഹ്റും പോയി ദിനിയാവും പോയി എന്ന് പറയുന്നില്ലേ അത് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പം നിഖിൻ്റെ കൂടെയാണ് ജീവിതം നല്ല രസകരമായ എന്ത് വാക്ക എന്ത് സംസാരമാണ് ഇവിടെയിലൊക്കെ ഇപ്പോൾ സുജൻ ആണെൻ്റെ ജീവിതത്തിൽ സുജനൻ്റെ പങ്കാളിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആഗ്രഹിച്ച് പോകുന്ന ഫിത ഫിത ഇപ്പോൾ തൊഴിലുറപ്പ് ജോലിക്ക് കൂലി ജോലിക്കാണ് അവരെ ഉമ്മയും പെങ്ങന്മാരെ കൂടെ പോകുന്നത് കിട്ടിയ സ്ഥലത്ത് മഴയും വെയിലും കൊണ്ട് വാരി നരകീയമായ ജീവിതം ആ തേനെല്ലാം നുകർന്ന് കഴിഞ്ഞു തേനെല്ലാം നുകർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ആ മധുവിധ ആഘോഷങ്ങളും കൊട്ടിഘോഷിച്ചവരും അവർക്ക് മുന്നിൽ അവരെ പ്രസമിച്ചവരും ഞങ്ങളുണ്ട് പേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരില്ല അവർ പോയി അവരെല്ലാം പോയി ഇപ്പോൾ ഒറ്റക്ക് ജീവിക്കണമല്ലോ ജീവിക്കണമെങ്കിൽ തൊഴിൽ വേണം അതാ ഇപ്പോൾ കഷ്ടപ്പെടുകയാണ് ആരാരെ വീട്ടുമുറ്റത്ത് പോയി എവിടെല്ലാം പോയി ജോലിയും കൂലിയും കാരണം എത്ര സന്തോഷകരമായിരുന്നു ഫിതയുടെ ജീവിതം നല്ല വിദേശത്തൊക്കെ പോയി നല്ല ഭർത്താവിൻ്റെ സുജീർ എത്ര കണ്ട് സ്നേഹിച്ചു സുജീറിൻ്റെ കാറും സ്വർണവും അല്ലേ ഈ മനോഹരമായ സന്തോഷകരമായ ജീവിതത്തിൽ അഭിമാനത്തോടു കൂടി കൂടി ഒരു കുടുംബിനിയായി ഒരു ഉമ്മയായി നല്ല അഭിമാനത്തിൽ ജീവിക്കേണ്ട ഫിത ഇന്ന് തൻ്റെ ധീന് വിട്ട് എല്ലാം വിട്ട് തൻ്റെ കുടുംബം ഇപ്പോൾ ഒറ്റക്കല്ലേ ഇനി ഫിത എന്ത് ചെയ്താൽ ചോദിക്കുന്നവരാരുണ്ട് ഫിതേൻ്റെ ഭർത്താവ് സുജന്റെ കൂടെ മാതാപിതാക്കൾ ഉറപ്പിച്ചു നിന്നതുകൊണ്ട് കൊണ്ട് വലിയ പ്രശ്നമായില്ലെന്നു മാത്രം നോക്ക് ഇപ്പോൾ ഇനി ഇതുവരെയൊക്കെ പൊന്നുപോലെ പോറ്റു വളർത്തിയ ആ മാതാപിതാക്കളുടെ ശാപം വേറി അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തനി വ്യഭിചാരമാണല്ലോ ഇസ്ലാമികമായി ചിന്തിക്കുകയാണെങ്കിൽ നിക്കാഹലല്ലാത്ത എല്ലാം ബന്ധം തുടരും പിടിക്കലും എല്ലാം എല്ലാം ഹറാം ഹറാമാണ് അള്ളാഹുവിനെടുക്കൽ വലിയ ഗൗരവമുള്ള ശിക്ഷയുമാണ് ഇപ്പോൾ ദിനിയാവിൻ്റെ ജീവിതം നരകീയമായി രാവിലെ എഴുന്നേറ്റ് പോകണം നീങ്ങിൻ്റെ കൂടെ ജോലി ചെയ്യാൻ ആ ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കും അത്രത്തുള്ള ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് എത്തി സ്വയം തന്നെ തന്നെ നാശത്തിലേക്ക് എത്തിപ്പിച്ചു ഇപ്പോൾ നാം ഇത് പറയുന്നത് നമ്മുടെ മറ്റുള്ള പെൺകുട്ടികൾ ഇത് കാണണം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ വീടിൽ നാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ആരും ഇത്തരത്തിലുള്ള കെനി കുടുങ്ങി തൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്ന് നല്ല ഉദ്ദേശം കൊണ്ടാണ് കാരണം ഇത്തരത്തിലുള്ള അവസ്ഥയിലെത്തിയാൽ പിന്നെ വല്ലാത്ത സങ്കടമായിരിക്കും അവരുടെ ജീവിതം തന്നെ പ്രയാസത്തിലായിരിക്കും അങ്ങനെ ആരും പ്രയാസത്തിൽ പെടരുത് കാരണം നരകിയം തന്നെയാണ് പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കുക നമ്മുടെ മാതാപിതാക്കൾ വെറുപ്പിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുമെന്ന് ഒരിക്കലും മോഹിക്കണ്ട അത് നടക്കുന്ന കാര്യല്ല മാതാപിതാക്കളെ മനസ്സിന് നോവിച്ചാൽ ഒരു ആഹൃതരം അനുഭവിക്കും നിൻ്റെ മകൾ നിനക്കൊരു മകളുണ്ടായി ആ മകൾ നിന്നെ വഞ്ചിച്ച് നിനക്ക് ഇഷ്ടമില്ലാത്തൊരു മതത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളെ ഒരാളെക്കൂടെ ഓടുമ്പോഴാണ് അതിൻ്റെ ആഘാതതയും അതിൻ്റെ ആ വിഷമവും സങ്കടവും ആ മാതാവിൻ്റെ കണ്ണീരിൻ്റെ വിലയും എനിക്ക് അപ്പോൾ അറിയുന്നത് ഈ കാമഭ്രാന്ത് പിടിച്ചിട്ട് ഓടുമ്പോൾ അത് പ്രശ്നമാണെന്നില്ല കാമഭ്രാന്തൊക്കെ തീരും അത് കുറച്ച് ദിവസം ഉണ്ടാകും കൂടിയാൽ ഒരാഴ്ച ഉണ്ടാകും കൂടിയാൽ അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കഴിഞ്ഞ് അങ്ങ് അസ്തമിക്കും പിന്നെ കൂടിയാൽ നിന്നെ മടുക്കും നിന്നെ കാണും സുന്ദരികളെ കാണുമ്പോൾ അവിടെയും ആഗ്രഹം ഉണ്ടാകും പിന്നെ സുജി നിഖിൽ തൊഴിലേക്ക് കൊണ്ടുപോയത് നിഖിലിനെ അഭിനന്ദിക്കേണ്ട കാര്യമാണ് കാരണം അങ്ങനെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു പാഠവുമാകുന്നു നല്ല സ്വർഗീയ ജീവിതം നയിച്ച് ഇസ്ലാമികമായി ചിട്ടയിൽ നല്ലൊരു ജീവിതം നയിക്കേണ്ട മോള് ഫിദ എന്ത് സൗന്ദര്യത്തിൻ്റെ നല്ലൊരു സൗന്ദര്യമുള്ള മോള് ഇപ്പോൾ ആ വെയിലത്ത് പോയി ജോലിയെടുത്ത് കറുകറുത്ത് അല്ലേ ഇനിയിപ്പോൾ ഇനി ഇനത്തെ ജീവിതം ഒന്ന് ഓർത്ത് നോക്ക് അപ്പോൾ ഇത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു എത്ര സന്തോഷത്തിലെ ഉമ്മയുടെ ആ സ്നേഹം ഉപ്പയുടെ ആ കരുതലും കുടുംബത്തിൻ്റെ ആ താലോരനും എല്ലാം കിട്ടുമായി അതെല്ലാം സ്വയം തീരുമാനത്തിൽ ചിന്തിക്കാതെ ഒന്നും തനിക്കിഷ്ടം പോലെ ജീവിച്ചതുകൊണ്ട് ഇനി ഇതെല്ലാം അനുഭവിക്കണം ഇത് മറ്റുള്ള പെൺകുട്ടികൾ ഓർക്കണം നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായും നമുക്കൊരു വിവാഹം പ്രായമെത്തുമ്പോൾ അവർ നല്ലൊരു ഇണയെ കണ്ടെത്തും ഉറപ്പാണ് അവർ എത്തി അവർക്ക് ആ നമ്മ അയച്ചുപെടുന്നുണ്ടല്ലോ അതാണ് ഏറ്റവും നല്ലതും സന്തോഷകരമായ ജീവിതം അത് വെടിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ് ഇവിടെങ്കിലും തൊഴിലടുത്തെങ്കിൽ മറ്റുള്ളവർക്ക് പറയണതില്ല ജീവൻ അവരെ നഷ്ടപ്പെട്ട് കുടുംബം നഷ്ടപ്പെട്ടും ഒന്നുമില്ലാതെ പിന്നെ ചോദിക്കാൻ ആരും പിന്നെ അവളെ വെച്ച് കാശുണ്ടാക്കുന്ന എത്ര ആളുകളുണ്ട് സ്വന്തം നിക്കാഹനോട് കഴിഞ്ഞാൽ വൃത്തിക്കെട്ടവന് ദീനിക്ക് പരിഗണന നൽകാതെ ഭംഗിക്കും സമ്പത്തിനും പരിഗണന നൽകി കൊണ്ട് വിവാഹം കഴിച്ചവർ എത്രയോ സ്വന്തം ഭാര്യയെപ്പോലും വെച്ച് കാശുണ്ടാക്കുന്ന പലരുടെയും അവസ്ഥകൾ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള നീക്കങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് എന്ന് നോക്ക് ഈ കാമഭ്രാന്തും അതെല്ലാം അത് കുറച്ച് ദിവസമേ ഉണ്ടാവും ആ പ്രണയം ആ സ്നേഹം അതൊന്ന് രണ്ട് പ്രാവശ്യം ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ അതങ്ങ് അസ്തമിക്കും ആ അത് ആദ്യം ആദ്യമൊരിക്കൽ കാണുമ്പോൾ ആ വെടത്തു ചാട്ടവും ആ ചുംബനവും ആ കിളിവാക്കുകളും ആ മനോഹരമായ സംസാരവും ആ ഇക്കിളിപ്പെടുത്തലെല്ലാം അത് കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ അത് മനുഷ്യൻ്റെ അവസ്ഥ അത്രയേ ഉള്ളൂ അത് കാണുമ്പോൾ ഞാൻ സ്വർഗ്ഗത്തിലെത്തി എന്നാണ് വിചാരിച്ചത് ഇനി ഇവൻ്റെ പോലാതെ അതിന് സ്വർഗ്ഗം ഇല്ല എന്നാണ് ഇപ്പോൾ സുജൻ്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു ഈ രാവിലെ പോയി ഈ തൊഴിലുറപ്പിന് പോയി അവിടെ ജോലി ചെയ്ത് ഇത്രയും ഒരവസ്ഥയിലേക്ക് എത്തേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു നമ്മുടെ പെൺകുട്ടികൾ ചിന്തിക്കണം നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിൽ മഷുള്ള എല്ലാവരും അവരുടെ പെൺകുട്ടികൾ അവർ തൊഴിലിനു പോയി അവർ മറ്റുള്ളവർ തൊഴിലടിപ്പിക്കാതെ കണ്ട് ജീവിപ്പിക്കുന്ന കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിന് ഈ അടുത്ത ചാട്ടം ഈ വേലിച്ചാട്ടം കൂടുതൽ നമ്മുടെ മുസ്ലിം സമുദായത്തിലാണ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏതെങ്കിലും ഒരു കാര്യം പറയും ഇങ്ങനെ ഈ ഒരു അവസ്ഥ നേരിൽ കണ്ടവർ കേട്ടവർ ഇത് കണ്ട് അവർ അറിയിച്ചപ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടമുണ്ട് കാരണം നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥ നമ്മുടെ സമുദായത്തിൻ്റെ ഒരു പോക്ക് നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ പെൺകുട്ടികളാണ് ഇത്തരത്തിലുള്ള വലയിൽ പെട്ടെന്ന് കുടുങ്ങുകയും പിന്നെ ഖേദിക്കുകയും പിന്നെ സങ്കടം പറയുകയും പിന്നെ കരച്ചിലോടുകൂടി കരച്ചൽ അങ്ങനെ എത്രയോ കുടുംബങ്ങൾ കരഞ്ഞ് കരഞ്ഞ് വല്ലാത്ത അവസാനം ജീവനൊടുക്കിയവർ തന്നെ ഒരുപാടുള്ളത് അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു